ഞാനിത് മേഘമല യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ചിന്നമന്നൂരിലേക്ക് എത്താൻ പോകുന്നു. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മേഘമല ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം, എത്രയുണ്ടെന്ന് കൃത്യം അറിയില്ല കേട്ടോ, കുറച്ച് ദൂരം ഇങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാനായിട്ട് പോവുകയാണ്. കാരണം നിങ്ങളുടെ മേഘമല യാത്രകളിൽ നിങ്ങൾ ഈ റോഡ് സൈഡിൽ ഇതുപോലെ ഒരു പാറ കാണും. അപ്പോൾ നിങ്ങൾ വണ്ടി നിർത്താനൊക്കെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ വണ്ടി നിർത്തുക. അതിനുശേഷം ഇവിടെ ഒരു ബാരിക്കേഡൊക്കെ ഉണ്ട്, അത് ചാടിക്കിടന്ന് ഉണ്ട്. ആനപ്പിണ്ടോ കിടപ്പുണ്ട്, അപ്പം അങ്ങനൊരു ശ്രദ്ധയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചാടിക്കിടന്ന് ഇങ്ങനെ ഈ പാറപ്പുറത്തേക്കൊന്ന് കയറി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കാണാനുള്ളത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ പാറയിൽ വലിഞ്ഞു കയറുക, അത്ര പ്രയാസമൊന്നുമില്ല. അങ്ങനെ വലിഞ്ഞ് നമ്മൾ കയറിക്കഴിയുമ്പം അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അയ്യോ കണ്ടോ. അപ്പം മേഘമല ഇതിനു മുന്നേ വന്നിട്ടുള്ളവരുടെ മുഖത്തൊരു പുച്ഛഭാവം ഞാൻ കാണുന്നുണ്ട്. ഇതേ കാഴ്ച തന്നെയല്ലേ അവിടുന്ന് ആ ചെക്ക് പോസ്റ്റ് കടന്നിങ്ങി വരുമ്പോൾ ഈ വഴി സൈഡിൽ മുഴുവൻ കാണുന്നതെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. ശരിയാണ്, ഇതേ കാഴ്ച തന്നെ നമുക്ക് വഴി സൈഡിൽ നിന്ന് കാണാം. ഇങ്ങനെ പാറപ്പുറത്ത് വലിഞ്ഞു കയറണമെന്നില്ല. എന്നിരുന്നാലും ഇങ്ങനെ പാറപ്പുറത്തൊക്കെ വലിഞ്ഞു കയറി നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. കേട്ടോ, ഞാനീ നിൽക്കുന്ന പാറയേക്കാളിൽ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ പാറയാണ് അപ്പുറത്ത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി കൂടുതൽ കിട്ടും. പക്ഷേ ഒരുപാട് ഭംഗി എനിക്കിഷ്ടമല്ല കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കുന്ന, നമുക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരാൻ തോന്നുന്ന കാഴ്ചകളാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ മറ്റെവിടെയോ വെച്ചിങ്ങനെ തമിഴ് വാൽപ്പാറയിൽ പോയി എവിടെയോ പോയി എന്ന് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചപ്പോൾ അങ്ങോട്ട് അലിഞ്ഞു ചേരാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ആരാന്നീ ഓർക്കുന്നില്ല. അങ്ങനെ അലിഞ്ഞു ചേരാനായിട്ട് തോന്നുമ്പോൾ ആര്യനെ പിള്ളേരെയും കൂടി ഒന്ന് ഓർക്കണമെന്ന്. അതുകൊണ്ട് തൽക്കാലം അലിയുന്നില്ല. ഇവിടെയാണ് അലിയാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് താഴോട്ട് നല്ല ഹൈറ്റൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് നേരെ മുന്നേ കാണുന്ന ടൗണ് ചിന്നമന്നൂരാവാനേ തരമുള്ളൂ, ചിന്നമന്നൂരാണ് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. ഇവിടുത്തെ മലനിരകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ളതാണ് കേട്ടോ. നേരെ മുന്നേ കണ്ടോ കുറേ പാറകൾ കൃത്യമായിട്ട് തൂക്കായിട്ട് അരിഞ്ഞ് നിർത്തിയിരിക്കുന്ന പോലെ. അതുപോലുള്ള കല്ലുകൾ ഇവിടെ നിരവധിയുണ്ട്, ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടിരുന്നു. കൃത്യമായിട്ട് ചതുര കട്ട എടുത്ത് വെച്ചിരിക്കുന്ന പോലെ. ഇത് നാല് സൈഡും ഓക്കെയാണ്, അപ്പുറത്തെ സൈഡ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ എല്ലാ സൈഡും ഓക്കെ ആയിട്ടുള്ള കല്ലുകളൊക്കെ ഞാൻ അപ്പുറത്തൊക്കെ കണ്ടിരുന്നു. ഇതുണ്ട് അവിടെ കാണുന്ന ഈ മലയുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ചെസ് ബോർഡിലെ ഒരു കരി നിൽക്കുന്ന പോലെയാണ് അത് കാണുന്നത്. എന്തോ ഒരു സ്തൂപം നിൽക്കുന്ന പോലെയൊക്കെ. എന്തായാലും ഇതിലലിയാൻ തോന്നിയാൽ അതിൽ വലിയ അത്ഭുതപ്പെടേണ്ടതില്ല. ഞാനീ നിൽക്കുന്നതിൻ്റെ ഇത് ഇവിടെ ഒരു മരം കാണാം, ഒരുപാട് ശിഖരങ്ങളൊക്കെയുള്ള. ആ മരത്തിൻ്റെ ചില്ലകളിലെല്ലാം കണ്ടോ മൊട്ടുകളാണ്. നമ്മുടെ ചെമ്പകത്തിലൊക്കെ പൂവുണ്ടാകുന്ന പോലെ മൊട്ടുകൾ രൂപപ്പെട്ട് ഒരു റെഡ് കളർ, റെഡും ഗ്രീനൂടെ ചേർന്ന മൊട്ടുകൾ രൂപപ്പെട്ട് മനോഹരമാണ്. ഇതെല്ലാം കൂടെ ഈ മൊട്ടുകളെല്ലാം വിരിയുമ്പോൾ എന്ത് മനോഹരമായിരിക്കും, ഇതൊരു നല്ല ഒന്നാം തരം പൂമരമായിരിക്കും എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. കാരണം ഈ മൊട്ടുകൾ വിരിഞ്ഞു വരുമ്പോൾ കണ്ടോ, ഇതുകൊണ്ട് മൊട്ട് വിരിഞ്ഞാൽ ഇലകളാണ് ഉണ്ടാകുന്നത്, പൂക്കളല്ല. വെയിലത്ത് നിന്ന് മാറുമെന്ന് വ്ലോഗ് ചെയ്യുക എന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നിരോധിച്ചിരിക്കുന്നു. ഇതുകൊണ്ട് താഴെ അവിടെ കണ്ടോ നമ്മൾ പോകാനുള്ള വഴി, തിരിച്ച് നമുക്കിനി പോകാനുള്ള വഴി അവിടെ അതിമനോഹരമായിട്ട് നമുക്ക് കാണാം. ആ തൂക്കായി അരിഞ്ഞു നിർത്തിയിരിക്കുന്ന പാറകൾക്കിടയിലൂടെ അപ്പുറത്ത് ഏതോ ഒരു ടൗണിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേഘമല കാഴ്ചകളൊക്കെ കഴിഞ്ഞു, നിങ്ങളിതിനോടകം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനോഹരമായ യാത്രയായിരുന്നു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. കണ്ടിട്ടില്ലാത്തവർ നിർബന്ധമായും കാണുക, ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മേഘമല യാത്രയിൽ പറഞ്ഞു വൈഗ ഡാം ഉത്ഭവിക്കുന്നത് മേഘമലയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുരുളി ഫാൾസായിട്ട് വന്ന് വൈഗ നദിയായിട്ട് ഒഴുകി വൈഗ, അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ മേഘമലയിൽ കണ്ട ലേക്കിൽ നിന്നും ഉള്ള വെള്ളത്തിൻ്റെ ഒഴുക്കാണ് നമ്മൾ സുരുളി ഫാൾസായിട്ട് താഴെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് സുരുളി ഫാൾസാണ്. നമ്മൾ തിരിച്ചു പോകുന്നതിന് മുന്നേ ഇവിടെ എന്തോ ഇങ്ങോട്ടും കൂടി ഒന്ന് കയറി നോക്കാം. ഇവിടെ എന്താണ് കാഴ്ചയുള്ളത്? ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ആയിട്ട്, മുമ്പേ കണ്ട മരമല്ല മറ്റൊരു മരമാണ്, ഇതങ്ങനെ പറ്റിയൊരു മരമല്ല ഇത്. ആ അത് തന്നെയാണോ? ഓ എന്തായാലും കൊള്ളാം കേട്ടോ. ഞാനങ്ങനെ മേഘമല റൂട്ടിൽ നിന്നും ചിന്നമണ്ണൂർ വന്ന് അവിടെ നിന്ന് കമ്പം റൂട്ടിൽ, നമ്മുടെ കുമളി കേരള റൂട്ടിൽ കുറച്ച് ദൂരം കൂടി ഇങ്ങനെ വന്നു.
ഇനി ഇതേ നമ്മുടെ സുരുളി ഫാൾസിലേക്ക് 19 കിലോമീറ്റർ എന്നാണ് മുന്നിൽ കാണുന്ന ഈ ബോർഡ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് ആണ് നമുക്ക് തിരിയേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് കാഴ്ചയെന്ന് ചോദിച്ചാൽ ഇതുണ്ട്. ഇവിടെ കുറേ കാളകൾ മേച്ചിലൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് കുളത്തിൽ കൊണ്ടുവിട്ടിട്ട് കാളകളെല്ലാം കൂടെ തിരിച്ചു പോകുന്ന കാഴ്ചകൾ എന്തായാലും മനോഹരമാണ്. എല്ലാത്തിൻ്റെയും കഴുത്തെ മണിയുണ്ട് കേട്ടോ. ശരി, ഉങ്ക ഫോട്ടോ എടുക്കണേ. ഇത് ഇനി പുല്ലും മേയ പോരാ. ഇത് വെള്ളം തണ്ണി കുടിക്കരുതുക്ക് താനാ ഇങ്ങ വന്നേ വരുത്. ആ ഓക്കെ, നിങ്ങൾ എന്താ ഊര്? പുത്തൻപുട്ടി. ഇതേ ഊരുതാ? ഇതേ ഊരുതാ അല്ലേ. இந்த கிருஷி இடத்துல தானே? ஆமா, சுத்தி தட்டி போட்டு நாங்க பக்கத்துல இருந்துக்கிறோமா. ஏங்க நாங்க சொல்றதெல்லாம் கேக்க அந்த மாடு. அப்படியா? பிள்ளை போல. இங்க கிருஷி வரும்போது, வயல்ல கிருஷி வரும்போது இதெல்லாம் என்ன? எங்க இது எப்படி மலையா? அல்ல, இங்க எல்லாம் நெல் கிருஷி இல்ல. ஆமா, அது வருஷம் வருஷம். அப்ப அந்த என்ன தீட்ட கொடுக்கும்? அந்த டைம்ல என்ன தீட்டா? அந்த டைம்ல இது என்ன தீட்டா? அந்த கரட்ல மேயும். கரட்ல மேயும். இந்த கரட் இல்ல, ஆறு மேயும். நாங்க பாஸ் வச்சிருக்கோம். ஆ சரி. அதுல வந்து மேய்ச்சிட்டு 6 மணிக்கு கீழ இறக்கி நாங்க தொழில் அடிச்சு தொழில் அடிச்சு. ஓகே சரி, நன்றி. ഇതുണ്ടോ? അത് നമ്മുടെ മേഘമല മലനിരകളുടെ ബാക്കിയായിട്ടൊക്കെ വരുന്ന മലനിരകളാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മനോഹരമാണ് കേട്ടോ. അതിൻ്റെ ഈ നമ്മുടെ ഈ അസ്തമയ സൂര്യൻ്റെ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വരി വരിയായിട്ട് കുറച്ച് തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും അതിമനോഹരമായ കാഴ്ചയാവുന്നുണ്ട്. വ്യത്യസ്തമായ കാഴ്ചകളുടെ ഒരു കൂമ്പാരമാവുകയാണ് നമ്മുടെ സുരുളി ഫാൾസ് യാത്ര. വഴിയരികിലെല്ലാം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ വഴിയരികിലെല്ലാം അതിമനോഹരമായ കാഴ്ചകളാണ്, വളരെ ആകർഷകമായ കാഴ്ചകളാണ്. പ്രത്യേകിച്ചും കൃഷിത്തോട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കന്നുകാലി മേയ്ക്കലും ഒക്കെ ആയിട്ട് എന്തായാലും മൊത്തത്തിൽ അതിഗംഭീര കാഴ്ചകളാണ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് ഇതുകൊണ്ട് വാഴത്തൈ വെച്ചിരിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ അതിനിടയ്ക്കൂടെ നിങ്ങൾക്ക് തോന്നിയത് പുല്ല് വളർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ നെല്ല് പോലെ എന്തെങ്കിലുമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അങ്ങനല്ല. ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിയോ സവോളയോ എന്തോ കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഉള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ, ചെറുള്ളിയാണെന്ന് തോന്നുന്നു കൃഷി ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത് വരുമ്പോൾ മാത്രമാണ് ഇത് ഉള്ളിയാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നത്. ഒരുപാട് ഇത്തരം കാഴ്ചകൾ ഉണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചു തരാനായിട്ട്. പക്ഷേ നമുക്ക് സന്ധ്യയായി. അപ്പം സുരുളി ഫാൾസിൽ അങ്ങനെ ടൈം വല്ലതും ഉണ്ടോ കയറുന്നതിനൊന്നും അറിയില്ല. എന്തായാലും ഇതുകൊണ്ട് തൊട്ടപ്പുറത്ത് കണ്ടോ കുറച്ച് പേര് പച്ചക്കറികൾ ചാക്കിലാക്കുന്ന കാഴ്ചകൾ. ഞാൻ അവിടുന്ന് വണ്ടിയിലിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. എന്തായാലും അതിമനോഹരമായ കാഴ്ചകളാണ്. വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ ശരിക്കും ഞാൻ സ്കിപ്പ് ചെയ്തു കേട്ടോ ഈ യാത്രയിൽ ഒരിക്കലും. ഇതേ നമ്മുടെ തമിഴ്നാട് ആനവണ്ടി. ഈ യാത്രയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാതിരുന്ന കുറച്ച് കാഴ്ചകളായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് മറ്റൊരവസരത്തിൽ കാണാം. ഞാനീ നിൽക്കുന്നതിൻ്റെ താഴെ വലിയൊരു കിണറാണ്. കുളമല്ല, കിണർ തന്നെയാണ്. ഭയങ്കര ഓട്ടമൊക്കെ ആയിട്ട് ഇതുണ്ട്. കല്ലൊക്കെ ഇങ്ങനെ അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ചുടുകട്ടയാണ് കേട്ടോ ചുറ്റിനും. അയ്യോ, മലിനജലമാണ്. കൃഷി ജലസേചനത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണെന്ന് തോന്നുന്നു. ഉള്ള വേസ്റ്റെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓ, ഭയങ്കര അതിനകത്തേക്ക് അള്ള്. നമ്മളീ കാണുന്ന പോലെയല്ല, അതിനകത്തേക്ക് ഇങ്ങനെ അടിയിലേക്ക് ഭയങ്കര വിസ്താരമാണ്. വലിയ അള്ളു പോലെ നിൽക്കുന്നു. ഒത്തിരി കാഴ്ചകൾ കാണാൻ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കാഴ്ച നടക്കുകയില്ല. വെള്ളച്ചാട്ടത്തേക്കാൾ നല്ല ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഞാനങ്ങനെ സുരുളി ഫാൾസിന് സമീപത്തെത്തി. ഇവിടെ സുരുളി ടോൾ ഗേറ്റ് എന്നും പറഞ്ഞ് ടോൾ ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയതുകൊണ്ടായിരിക്കാം. എന്തായാലും അവിടെ ഓപ്പൺ അല്ല, അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഏകദേശം ഒരു 500 മീറ്ററാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ദൂരം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വണ്ടിയിൽ പോകാൻ പറ്റുമോ അതെയോ നടന്നു പോകണോ എന്നറിയില്ല. ഞാനേതായാലും ഈ പാലത്തിനപ്പുറേ വരെ വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് ഞാൻ നടന്നു വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല.
ഭയങ്കര ആള് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, എല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു ശതമാനം അടച്ചുപോയി, ആളുകളെല്ലാം പോയി. ഈ സുരുളി എന്നത് ഇവിടുത്തെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കേട്ടോ. ശബരിമല പോകുന്നവരും അല്ലാതെ തമിഴരായിട്ടുള്ള ഭക്തരും ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവർക്കെന്ന്. അല്ലെങ്കിൽ തന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ സുരുളി ഫാൾസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുളിക്കാനും വെള്ളത്തിൽ ചാടാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ അങ്ങനത്തെ സൗകര്യങ്ങൾ തീരെ കുറവായതുകൊണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഉള്ള ഏരിയയിലേക്ക് നല്ല തിരക്കായിരിക്കും ഇവിടെ. അല്ലാതെ ടൂറിസ്റ്റുകളുടെ ഒരു തിരക്ക് തന്നെ, എല്ലാവരും വന്ന് വെള്ളത്തിലൊക്കെ കിടന്ന് കുറേ സമയം ചിലവഴിക്കും. എന്തായാലും ഗൂഗിൾ മാപ്പിൽ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട്, ഒരു അര കിലോമീറ്ററോ മുന്നോട്ട് കാണിക്കുന്നുണ്ട്. ഏതായാലും ബാക്കിയും കൂടെ ഞാൻ കാറിൽ തന്നെ പോകാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നടന്നു പോകുന്ന സമയമില്ല ഇനി. ഇതേ ഞാൻ വണ്ടി അടുത്തടുത്ത് തന്നെ കൊണ്ട് തിരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല, അവിടെ ഒരു ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് നടന്നെങ്കിലും കയറി പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. മിക്കവാറും അങ്ങോട്ട് ഫാൾസിലേക്ക് കയറി പോകാവുന്ന സമയം കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. നോക്കിയാൽ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അവിടെ തിരക്കിയിരുന്നു, ഞാൻ ഒരാളോട് തിരക്കി പറഞ്ഞു, അങ്ങനെ ഇവിടെ ടൈമിംഗ് ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും കയറി പോകാമെന്ന് പറഞ്ഞിരുന്നു. അയ്യോ പണി കിട്ടി, ഗേറ്റൊക്കെ ക്ലോസ്ഡ് ആണ്, അപ്പോൾ എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് ഫാൾസിൽ ഏറെ ടൈം മുടിഞ്ഞിട്ട്, എത്ര മണി, എത്ര സമയം വരെയാ? 4 മണി. 4 മണിയാ? അതുക്കപ്പുറം കയറ്റി വിടാതല്ലേ? കാലയിൽ എപ്പോൾ തുടങ്ങും? 8 മണി. നമ്മുടെ വരവപ്പം വെറുതെ ആയിപ്പോയി. 8 മണി തൊട്ട് 4 മണി വരെ മാത്രമാണ് ടൈം. ശേ, എന്ത് ചെയ്യാനായിട്ട്, എൻ്റെ പണി കിട്ടിയില്ലോ. കയറാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല, നമുക്ക് ഇതിലൊന്ന് തലയിട്ട് നോക്കാം. ടൈം മുടിഞ്ഞതല്ലേ. ഫാൾസിൻ്റെ സമയം കഴിഞ്ഞു. ഉനക്കതാവത് സ്വല്ലേർക്ക, ഇതേ സമയം കഴിഞ്ഞില്ലേ. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയായിപ്പോയി. സത്യത്തിൽ വഴിയിൽ ഒരുപാട് കാഴ്ചകൾ ഉപേക്ഷിച്ചാണ് ഞാൻ വേഗത്തിൽ നമുക്ക് ഫാൾസ് കാണാനായിട്ട് വന്നത്. സത്യത്തിൽ എന്നെ പറ്റിച്ച ആരാണ്, നിങ്ങൾ അറിയുന്ന ഒരാളാണ് എന്നെ പറ്റിച്ചത്. ഇവിടുത്തെ ടൈമിംഗ് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറയുന്നില്ല. ഇനി എങ്ങാനും പുള്ളിയായി ഈ വീഡിയോ കാണുകയാണെങ്കിൽ പുള്ളിക്ക് ഫീൽ ചെയ്യണ്ടല്ലോ, പുള്ളിയുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ സുരുളി ഫാൾസിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് തീരുമാനിച്ചതാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ എത്ര വ്യത്യസ്തമായ കാഴ്ചകളാണെന്നറിയാമോ. കൃഷി പല പല എല്ലാവരും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളുടെ, എല്ലാത്തരം പച്ചക്കറികളുടെയും കൃഷി, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങൾ, ഒരുപാട് കാഴ്ചകൾ പലതും എനിക്കവിടെ കാണിക്കണമെന്ന് നിർത്തി കാണിക്കണമെന്ന് തോന്നിയതാണ്. പക്ഷേ ഫാൾസ് എന്നും പറഞ്ഞ് നമ്മൾ വീഡിയോ തുടങ്ങിയതുകൊണ്ടാണ്, അല്ലെ ഞാൻ ഇടയ്ക്ക് വെച്ച് ആ ഫാൾസ് തന്നെ കട്ടാക്കിയാണ്. അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഫാൾസ് കട്ടായി. യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ഫാൾസിൻ്റെ ലെവലിൽ വരുന്ന വീഡിയോയിൽ ഫാൾസ് ഒട്ടും തന്നെ കാണിക്കാൻ പറ്റാതെ വരുന്നത്. ഇനി നിങ്ങൾക്കായി ഈ വീഡിയോയിൽ തരാനുള്ളത് നഷ്ടങ്ങളെ, നഷ്ടബോധങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈ അസ്തമയം മാത്രമാണ്. ഇന്നിൻ്റെ അവസാനമാണ്, നാളെയും ഈ സൂര്യൻ ഉദിക്കുമായിരിക്കാം, പക്ഷേ നാം ഉണർന്നെഴുന്നേൽക്കുമോ എന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇന്നലകളോ നമുക്ക് നഷ്ടമായി, ഇന്നുകളാവട്ടെ ഇവിടെ പടിയിറങ്ങുകയാണ്. കൂടുതൽ മികച്ച ഒരു നാളെ ആശംസിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.